നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവമ്പാടി തമ്പലമണ്ണയിലെ 110 kV സബ്സ്റ്റേഷൻ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. മലയോര മേഖലയുടെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാവുമെന്ന് പ്രതീക്ഷ. രാജ്യത്തിന്റെ 73rd സ്വാതന്ത്ര്യദിനാഘോഷം ശനിയാഴ്ച. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷത്തിന് പൊലിമ കുറയും. കൂടത്തായി കൊലപാതക പരമ്പര ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് ആൽഫൈൻ വധക്കേസിൽ. ജലജീവൻ മിഷൻ പദ്ധതി. തിരുവമ്പാടി മണ്ഡലത്തിൽ 77 ലക്ഷത്തിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ. ആദ്യഘട്ടത്തിൽ 260 പേർക്ക് ഹൗസ് കണക്ഷനുകൾ നൽകുമെന്ന് MLA. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ഈ മാസം 24 മുതൽ. കോവിഡ് കാലത്ത് നിരവധി പേർക്ക് ആശ്വാസമാവുമെന്ന് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. മലയോര മേഖലയുടെ വികസനത്തിന്റെ ഗതിവേഗം കൂട്ടുന്ന തമ്പലമണ്ണ സബ്സ്റ്റേഷൻ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ മലയോര മേഖലയുടെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരും KCB സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ തമ്പലമണ്ണ 110 kV സബ്സ്റ്റേഷൻ മറ്റ് 12 സബ്സ്റ്റേഷനുകൾക്കൊപ്പമാണ് തിങ്കളാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കാൻ നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെയും ലൈനുകളുടെയും വോൾട്ടേജ് നിലവാരം ഉയർത്തുകയും ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഉറുമി, ചെമ്പുകടവ്, പതങ്കയം മുതലായ വൈദ്യുത ഉൽപ്പാദന നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തടസ്സം കൂടാതെ പ്രസരണം ചെയ്യുവാനും തിരുവമ്പാടി, കോടഞ്ചേരി, പുല്ലൂരാമ്പാറ, ആനക്കാമ്പൊയിൽ, കൂടരഞ്ഞി, കൂമ്പാറ, നെല്ലിപ്പൊയിൽ, കണ്ണോത്ത്, മൈക്കാവ്, ചെമ്പുകടവ് എന്നീ പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിനുമാണ് 11.4 kilometer ദൂരത്തിൽ അഗസ്ത്യൻമുടി 110 kV സബ്സ്റ്റേഷനിൽ നിന്ന് തമ്പലമണ്ണയിലേക്ക് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുകയും തമ്പലമണ്ണയിൽ നിലവിലുണ്ടായിരുന്ന 33 kV സബ്സ്റ്റേഷൻ 110 ആക്കി ഉയർത്തി നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇതോടെ 110 kV അഗസ്ത്യൻമുടി സബ്സ്റ്റേഷനിൽ നിന്ന് എത്തിക്കുന്ന വൈദ്യുതി ഈ സബ്സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള 16 MVA ശേഷിയുള്ള 2 ട്രാൻസ്ഫോമറുകൾ വഴി സമീപപ്രദേശങ്ങളിൽ വിതരണം ചെയ്യാനുമാവും. മലയോരത്തെ ഉൽപ്പാദന നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തടസ്സമില്ലാതെ പ്രസരണം ചെയ്യാൻ സാധിക്കും. തമ്പലമണ്ണ സബ്സ്റ്റേഷനിൽ നിന്ന് അഗസ്ത്യമുടി സബ്സ്റ്റേഷനിലേക്ക് നിലവിലുള്ള 33 kV ലൈനുകൾ തോട്ടമേഖലയിലൂടെ കടന്നുപോകുന്നതിനാൽ മഴക്കാലത്തും മറ്റും ലൈനുകൾ തകരാറിലാവുകയും നിരന്തരമായി വൈദ്യുതി മുടങ്ങുകയും ചെയ്യുമായിരുന്നു. ഈ പ്രശ്നത്തിനും പരിഹാരമാവുകയാണ്. മലയോര മേഖലയുടെ വികസനത്തിൽ കുതിച്ചുചാട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രദേശത്തെ ഉൽപ്പാദനം നടത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതുമായ 9 ചെറുകിട വൈദ്യുത പദ്ധതിയിലെ വൈദ്യുതി തടസ്സരഹിതമായി പൂർണ്ണതോതിൽ സ്വീകരിക്കാൻ ഈ ഭൂഗർഭ കേബിൾ വഴി സാധ്യമാവുമെന്ന് അധികൃതർ പറഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ഈ സബ്സ്റ്റേഷൻ ഇവിടെ വരുന്നതുകൂടി നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 33 കോടി രൂപ അടങ്കൽ ചിലവുള്ള ഈ പദ്ധതി ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ ഈ തിരുവമ്പാടി മേഖലയിലെ മിനി ഹൈഡൽ പ്രൊജക്റ്റുകളിൽ നിന്നുള്ള വൈദ്യുതി ഈ സബ്സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ സബ്സ്റ്റേഷനിൽ നിന്ന് ഭൂഗർഭ കേബിൾ വഴി മുത്താലത്തുള്ള സബ്സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. 2017 നവംബറിൽ 33.25 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പദ്ധതി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 2018 ഡിസംബർ മാസത്തിലാണ് ആരംഭിച്ചത്. 11.4 കിലോമീറ്റർ നീളത്തിലുള്ള ഭൂഗർഭ കേബിൾ റൂട്ടിൽ 260 മീറ്റർ നീളത്തിൽ പാറ പൊട്ടിച്ച് കേബിൾ സ്ഥാപിക്കുകയും 940 മീറ്റർ ദൂരത്തിൽ HTD സംവിധാനം വഴി ഭൂമി തുറന്ന് കേബിൾ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. ഈ കേബിളുകൾ യോജിപ്പിക്കുന്നതിന് 22 ചേംബറുകളും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ഇത്തരം ഭൂഗർഭ കേബിൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോളിക്യാബ് എന്ന കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പദ്ധതിയുടെ അടങ്കൽ തുക 33.25 കോടി രൂപയായിരുന്നെങ്കിലും 27 കോടി രൂപ മാത്രമാണ് ചെലവായത്. 17:03 വീഡിയോ കോൺഫറൻസ് വഴിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ചടങ്ങിൽ അധ്യക്ഷനാവും. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ശ്രീ ജോർജ് എം തോമസ് MLA നേതൃത്വത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന 13 സബ്സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ബഹുമാന്യനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 17-ാം തീയതി നിർവഹിക്കുകയാണ്. ഓൺലൈനിൽ നടക്കുന്ന ഈ പ്രോഗ്രാം നമ്മളുടെ നാട്ടിലെ തമ്പലമണ്ണ സബ്സ്റ്റേഷന്റെ കൂടി ഉദ്ഘാടനമാണ്. ക്യാമറമാൻ രാജേഷ് കാരുമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു. കോവിഡ് ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം ശനിയാഴ്ച 73rd സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. വർണ്ണപ്പൊലിമ ഇല്ലാതെയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുക. ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും ആഘോഷം ഓൺലൈനിലായിരിക്കും.
രാജ്യം 73-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങുമ്പോൾ ഇത്തവണ സമാനതകളില്ലാത്ത വിഷമ വൃത്തത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നത്. COVID-19 സൃഷ്ടിച്ച ഭീതിയുടെയും ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷം. August 15 സന്തോഷം പങ്കിടാൻ ഇത്തവണ ഒത്തുചേരലുകൾ പോലും നാമമാത്രമാണ്. വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ വർണ്ണപ്പൊലിമ ഒട്ടുമില്ലാത്ത സാഹചര്യമാണ് ഇത്തവണ. മുൻവർഷങ്ങളിലെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ വർണ്ണാഭമാക്കാൻ വിപണികളിലും ഒട്ടനവധി ഉൽപ്പന്നങ്ങളെത്തിയിരുന്നു. ദേശീയ പതാകകളുടെ വിവിധ രൂപങ്ങളും മൂവർണ്ണ നിറത്തിൽ തയ്യാറാക്കിയ തൊപ്പികളും വളകളും ഹെയർബാൻഡുകളും മാലകളും മറ്റ് ആഭരണങ്ങളും വരെ ഈ ദിനത്തിലേക്ക് മാത്രമായി വിപണികളിൽ നിറഞ്ഞിരുന്നെങ്കിലും ഇത്തവണ അവയൊന്നും തന്നെ എവിടെയുമില്ല. മുൻവർഷങ്ങളിൽ വിറ്റുപോകാത്ത ചില ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വ്യാപാരികൾ എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കുടികൾ വാങ്ങിക്കാൻ രക്ഷിതാക്കളെ കൂടെ കൂടിയിട്ട് കുട്ടികളൊന്നും വന്നതായി കാണുന്നില്ല. അപ്പം സെയിൽസ് ഒക്കെ കുറച്ച് വളരെ കുറവ് തന്നെയാണ്. ആളുകൾ വരുന്നില്ല. ആളുകൾക്ക് അധിക സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഓഫീസുകളിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. സാധാരണ ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ അത് കുടികൾ കണ്ടമാനം പോയിരുന്നു. ഇപ്രാവശ്യം അതുണ്ടായില്ല. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ചില കുറച്ച് കുറച്ച് സെയിൽസ് ഉണ്ടായിരിക്കുന്നു, ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മാതിരൊന്നും ഇപ്രാവശ്യം തീരെയില്ല. അതിൻ്റെ ഒരു പകുതിൻ്റെ പകുതി വരെ ഇല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും സ്വാതന്ത്ര്യ ദിനാഘോഷം ഇത്തവണ ഓൺലൈൻ വഴി നടത്താനാണ് ഒരുങ്ങിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള പല പ്രവർത്തനങ്ങളും ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. ഏതായാലും സ്വാതന്ത്ര്യാനന്തര ഭാരതം ഇതുവരെ ദർശിക്കാത്ത ശൂന്യതയും നിരാശയുമാണ് COVID-19 2020 സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്ത്യൻ ജനതയിലുണ്ടാക്കുന്നത്. സിടിവി പ്രാദേശിക വാർത്ത, മുക്കം. ക്ഷീരകർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തേറ്റ വിതരണം ചെയ്യാൻ ക്ഷീരവികസന വകുപ്പ് തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിലാണ് നടപടി. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജു നിർവഹിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രയാസം നേരിടുന്ന ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്യാനാണ് ക്ഷീരവികസന വകുപ്പ് തീരുമാനിച്ചത്. പദ്ധതിയുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം August 17 രാവിലെ 10 മണിക്ക് ക്ഷീരവികസന വകുപ്പ് മന്ത്രി കെ രാജു ഫേസ്ബുക്ക് ലൈവിലൂടെ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ക്ഷീരസംഘങ്ങളിൽ പാലളന്ന ക്ഷീരകർഷകർക്ക് 50 കിലോയ്ക്കുള്ള ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 400 രൂപയാണ് സബ്സിഡി നൽകുന്നത്. ക്ഷീരകർഷകർ സംഘത്തിൽ അളന്ന പാലിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ധനസഹായം നൽകുകയെന്ന് അധികൃതർ അറിയിച്ചു. പ്രതിദിനം 10 ലിറ്റർ വരെ പാലളന്ന ക്ഷീരകർഷകർക്ക് ഒരു ചാക്കും 11 മുതൽ 20 ലിറ്റർ വരെ പാലളന്ന കർഷകർക്ക് പരമാവധി 3 ചാക്കും 20 ലിറ്റർ മുകളിൽ പാലളന്നവർക്ക് പരമാവധി 5 ചാക്കുമാണ് സബ്സിഡി നിരക്കിൽ നൽകാൻ കഴിയുന്നത്. ജില്ലയിൽ കാറ്റഗറി എയിൽ 14317 കർഷകരും ബിയിൽ 1336 കാറ്റഗറി സിയിൽ 587 കർഷകരും എന്നിങ്ങനെ ആകെ 16240 ക്ഷീരകർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 15486 ചാക്ക് കേരള ഫിഡ് എലൈറ്റും 5774 ചാക്ക് മിൽമ ഗോൾഡും ഉൾപ്പെടെ 21260 ചാക്ക് കാലിത്തീറ്റ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. 85.04 ലക്ഷം രൂപയാണ് സബ്സിഡിയായി ഈ ഇനത്തിൽ ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിടിവി ന്യൂസ്. കൂടത്തായി കൊലപാതക കേസിൽ ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആൽഫൈൻ വധക്കേസിലെ ജാമ്യാപേക്ഷയാണ് സിംഗിൾ ബെഞ്ച് തള്ളിയത്. കൂടത്തായി കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളിയുടെ ജാമ്യഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. 1.5 വയസ്സുകാരി ആൽഫൈനെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളിൽ അവിശ്വാസമുണ്ടെന്ന പ്രതിഭാഗം വാദം വിചാരണ കോടതി പരിശോധിക്കട്ടെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം പ്രതി ചെയ്ത കുറ്റകൃത്യം ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് വിലയിരുത്തിയ കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. 2014 May 3 രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെ മകൾ 1.5 വയസ്സുള്ള ആൽഫൈനെ ജോളി കൊലപ്പെടുത്തിയത്. വിവാഹശേഷം കുഞ്ഞ് തടസ്സമാവുമെന്ന് കണ്ടാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സിടിവി ന്യൂസ്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ 77.7 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അന്തിമരൂപമായി. പദ്ധതിയുടെ ഭാഗമായി 2021 പകുതിയാകുമ്പോഴേക്ക് 260 ഹൗസ് കണക്ഷനുകൾ നൽകാൻ സാധിക്കുമെന്ന് ജോർജ്ജ് എം തോമസ് എംഎൽഎ അറിയിച്ചു. ഗ്രാമീണ ഭവനങ്ങൾക്ക് ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലം തല ആലോചന യോഗമാണ് ചേർന്നത്. ജോർജ്ജ് തോമസ് എംഎൽഎ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പദ്ധതി വിശദീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ഗുണഭോക്താക്കൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. 2021 March അവസാനമാകുമ്പോഴേക്കും നിലവിലുള്ള വാട്ടർ അതോറിറ്റി പദ്ധതികളിൽ നിന്ന് തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ 50 വീതവും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ 80 വീതവും അടക്കം ആകെ 260 കണക്ഷനുകൾ പുതുതായി നൽകും. ഇതിന് 77.7 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അന്തിമ രൂപമായി. ജലജീവൻ മിഷൻ പദ്ധതി നിലവിൽ വന്നതിനാൽ നേരത്തെ വിഭാവനം ചെയ്തിരുന്ന മെഗാ കുടിവെള്ള പദ്ധതി ഭേദഗതികളോടെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നതിനും തീരുമാനമായി.
പൂളിമാട് പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച വെള്ളം പമ്പ് ചെയ്ത് കാരശ്ശേരി എള്ളങ്കൽ മലയിൽ 44 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് നിർമ്മിച്ച് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലും കൂടരഞ്ഞിയിലെ താഴെ കൂടരഞ്ഞി പ്രദേശത്തും ശുദ്ധജലം ഗാർഹിക കണക്ഷനായി പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ നൽകും. നഗരസഭകൾ നിലവിൽ ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഭാവിയിൽ ലഭിക്കുന്ന അർബൻ സ്കീമുകളെ കണക്കാക്കി മുക്കം നഗരസഭയിലെ പ്രദേശങ്ങളിലും ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള സംഭരണശേഷിയോടെയാണ് ടാങ്ക് നിർമ്മിക്കുന്നത്. തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമ്മൽ മരക്കാട്ടുപുറം പ്രദേശങ്ങളും ആദ്യഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ധാരണയായിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ കൂടരഞ്ഞി, തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകളിലെ വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള വിശദ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കും. സർവേ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പണം മുൻകൂറായി നൽകുന്നതിനും നൽകുന്ന പണം പദ്ധതികൾക്കുള്ള പഞ്ചായത്ത് വിഹിതത്തിൽ ഉൾപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചതായും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ചീപ്പാങ്കുഴി മംഗലശ്ശേരി തോട്ടം തൂക്കുപാലം യാഥാർത്ഥ്യമാവുന്നു. മുക്കം നഗരസഭയുടെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. 1,27,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. മുക്കം നഗരസഭയെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കക്കാട്, ചീപ്പാങ്കുഴി, ചേന്നമംഗല്ലൂർ, മംഗലശ്ശേരി തോട്ടം കടവ് തൂക്കുപാലം പണി തുടങ്ങാനാണ് നടപടിയായത്. 1,27,00,000 രൂപ ചെലവിൽ ഇരുവഴിഞ്ഞുപുഴയ്ക്ക് കുറുകയാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. 2017 ജോർജ് തോമസ് എംഎൽഎയുടെ നേതൃത്വത്തിലാണ് തൂക്കുപാലം നിർമ്മാണ പദ്ധതി മുന്നോട്ട് വെച്ചത്. ആദ്യം 77 ലക്ഷവും പിന്നീട് 1,00,000 രൂപയായും ഉയർത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു. വീണ്ടും 2019 ബജറ്റിൽ 1,27,00,000 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണത്തിനുള്ള അന്തിമ തീരുമാനത്തിലെത്തിച്ചത്. സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല. മുക്കം അനാർക്ക് ബിൽഡേഴ്സിന്റെ MD TK മുഹമ്മദ് ലൈസാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 2 ദിവസത്തിനകം സിൽക്ക് പ്രതിനിധികൾ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള രേഖ അനാർക്കിന് കൈമാറും. ഇതോടെ പ്രദേശവാസികളുടെ 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പാലമെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സുരക്ഷിതമായ സംവിധാനത്തോടെയാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ കനത്ത ഒഴുക്കിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. ചേന്നമംഗല്ലൂർ, മംഗലശ്ശേരി തോട്ടത്തിലെയും സമീപഭാഗങ്ങളിലെയും 200-ലേറെ കുടുംബങ്ങൾക്ക് കക്കാട്, മുക്കം, കൊടിയത്തൂർ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള സൗകര്യവും ഇതോടെ യാഥാർത്ഥ്യമാവും. ന്യൂസ് ബ്യൂറോ മുക്കം. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയ്ക്ക് ഈ മാസം 24 മുതൽ തുടക്കമാകും. 13 സബ്സിഡി ഇനങ്ങളടക്കമുള്ള വിഭവങ്ങൾ ചന്തയിൽ ലഭ്യമാകും. ഉൽപ്പന്നങ്ങൾ 45% വരെ വിലക്കുറവും ഉണ്ടാകും. ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിലും വിലക്കുറവിന്റെ ഓണമൊരുക്കുകയാണ് കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ചന്തകൾ. 1,850 ചന്തകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആരംഭിക്കുക. 13 സബ്സിഡി ഇനങ്ങൾ 45% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിലൂടെ ലഭ്യമാക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് അധികൃതർ വ്യക്തമാക്കി. ഈ മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കും. സബ്സിഡിയില്ലാത്ത ഇനങ്ങൾ 10 മുതൽ 30% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. 10 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. ഓണത്തിന് 150 കോടിയുടെ വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നത്. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, SC ST സഹകരണ സംഘങ്ങൾ, ജില്ലാ മൊത്തവ്യാപാര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. പൊതുവിപണിയിൽ കിലോയ്ക്ക് 220 രൂപ വരെ വിലയുള്ള വെളിച്ചെണ്ണ ഓണച്ചന്ത വഴി 92 രൂപയ്ക്ക് ലഭ്യമാക്കും. പഞ്ചസാര 22 രൂപയ്ക്കും മുളക് 75 രൂപയ്ക്കും ലഭിക്കും. 70 കോടിയുടെ സബ്സിഡി ഇനങ്ങളും 80 കോടിയുടെ നോൺ സബ്സിഡി ഇനങ്ങളുമാണ് ഓണച്ചന്തയിലൂടെ വിൽക്കുന്നത്. 35 രൂപ വരെ വിലയുള്ള കുത്തരിക്ക് 25 രൂപയും 28 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന പച്ചരിക്ക് 23 രൂപയുമാണ് ചന്തയിൽ ഈടാക്കുന്നത്. 100 മുതൽ 104 രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തുന്ന ചെറുപയർ 74 രൂപയ്ക്കും 80 രൂപ വരെ ഈടാക്കുന്ന കടലയ്ക്ക് 43 രൂപയും മതിയാവും. ആദ്യഘട്ടത്തിൽ ആട്ട, മൈദ, റവ, വെളിച്ചെണ്ണ, ചായപ്പൊടി എന്നിവയാണ് വിപണിയിൽ എത്തിക്കുന്നത്. കേര കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കൊപ്ര, മലപ്പുറം, കോടൂർ സഹകരണ ബാങ്കാണ് വെളിച്ചെണ്ണയാക്കി വിപണനം ചെയ്യുന്നത്. ന്യൂസ് ടെക് CTV ന്യൂസ്. മുക്കം നഗരസഭയിലെ മുത്താലത്ത് പ്രവർത്തിക്കുന്ന വ്യവസായശാലയിലെ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സംഭവത്തിൽ പരിശോധനയ്ക്കായി ഉടമ സഹകരിച്ചില്ലെന്ന രീതിയിൽ നഗരസഭ അധികൃതർ നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അശ്വതി ഇൻഡസ്ട്രീസ് ഉടമ ബിജു പറഞ്ഞു. മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ആരോഗ്യവകുപ്പിന് കൈമാറിയതായും അദ്ദേഹം പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുക്കം നഗരസഭയിലെ മുത്താലത്തും തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമലുമായി പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനത്തിലെ ഇതര സംസ്ഥാനക്കാരായ 9 തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. നിരവധി തൊഴിലാളികളാണ് ഈ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ നൽകിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭ അധികൃതർ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നാണ് വ്യവസായ സ്ഥാപന ഉടമ പറയുന്നത്. രോഗബാധ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ മുഴുവൻ വിവരങ്ങളും ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നൽകിയതായും ആരും പറയാതെ തന്നെ മുൻകരുതലായി ജീവനക്കാരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നെന്നും ഉടമ ബിജു പറഞ്ഞു. ഇപ്പോൾ ഈ കോവിഡ് 19 ഈ ഒരു ഇഷ്യൂ വന്നപ്പം
നമ്മുടെ സ്ഥാപനത്തിലുള്ള കുറച്ച് ജീവനക്കാർക്ക് പോസിറ്റീവായിട്ട് കാണേ. അത് ആദ്യം തന്നെ ഞങ്ങൾ ജീവനക്കാരിൽ പല ആൾക്കും പനിയായിട്ടാണ് വന്നത്. ഇപ്പം അതിനുശേഷം ഒരാൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കുന്നമംഗലത്തുള്ള ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവായി കാണേ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ബാക്കിയുള്ള തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് ഹെൽത്ത് ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് പരിശോധിക്കുകയും ചെയ്തപ്പം ഏകദേശം 12 ആൾക്ക് പോസിറ്റീവായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ സംഗതികളൊക്കെ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നതും ഈ ജീവനക്കാരെ കൊണ്ടുപോയിട്ട് പരിശോധിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതിൽ വേറെ ആരും വന്നിട്ടില്ല. അതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോലും മരണേനടുക്ക് തന്നെ ഞാൻ അവിടെ അവരെ എത്തിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് തന്നെ അവരുടെ എല്ലാ ഡീറ്റെയിലും ഞാൻ അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ക്വാറൻറ്റൈനിലായതുകൊണ്ട് ഞാൻ വാട്സപ്പ് വഴിയാണ് കൊടുത്തത്. അവരുടെ എല്ലാ ജീവനക്കാരും പേരും ഫോൺ നമ്പറും വയസ്സും വെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നലെ നമ്മളെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ടായി. ഞങ്ങൾ ഇതുമായിട്ട് സഹകരിച്ചില്ലാന്ന്. ഞങ്ങൾ സഹകരിക്കാത്ത ഒരു വിഷയമില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. മുക്കം നഗരസഭയിൽ ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ നൽകുകയും എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭത്തെ വ്യാജ വാർത്തകൾ നൽകി കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് ഒന്നുപോലും സത്യമല്ല. ഒരു സത്യം പോലും അതിലില്ല. അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ 10-40 തൊഴിലാളികളെ വെച്ച് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വലിയ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളറിയാതെ വരുന്ന രോഗമാണുള്ളത്. നമ്മളെ മുഖാന്തരം നമ്മളതിൽ നിരപരാധിയാണ്. എന്നിട്ട് പോലും നമ്മളെ കൗണ്ടർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അത് ശരിയല്ല. CTV പ്രാദേശിക വാർത്ത, മുക്കം. സൈനികരുടെ നിർബന്ധിത ക്വാറന്റൈൻ കാലാവധി 14 ദിവസമായി ചുരുക്കണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകി. 28 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കാരണം 30 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരുന്ന സൈനികർക്ക് ഒരു ദിവസം പോലും കുടുംബത്തോടൊപ്പം കഴിയാനാവാത്ത അവസ്ഥ. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനവും നൽകിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ലെന്നും കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. ചൂടും തണുപ്പും വകവയ്ക്കാതെ ജീവൻ പണയം വെച്ച് അതിർത്തി കാക്കും സൈനികരോട് അതിഥി തൊഴിലാളികളോടുള്ള പരിഗണന പോലുമില്ല. അതിഥി തൊഴിലാളികൾക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയായാൽ പുറത്തിറങ്ങി ജോലി ചെയ്യാം. എന്നാൽ സൈനികർക്കാവട്ടെ ചികിത്സയും മറ്റ് ആവശ്യങ്ങൾ പോലും നടക്കുന്നില്ല. 2-3 ദിവസത്തെ യാത്രാ ദൂരമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 1 മാസത്തെ അവധിയിലാണ് നാട്ടിൽ വരുന്നത്. 5-6 ദിവസം വരവിനും പോക്കിനും വേണം. വീട്ടിലെത്തിയാൽ 28 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധം. ക്വാറന്റൈൻ പൂർത്തിയാക്കാൻ തന്നെ ദിവസം തികയില്ല. അതിനാൽ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഒന്നും അടുത്ത് കാണാൻ പോലും പറ്റാതെ ഒറ്റമുറിയിൽ സ്വന്തമായി കഴിഞ്ഞു കണ്ണീരോടെ തിരിച്ചു പോവേണ്ട അവസ്ഥയാണെന്നും കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ പറയുന്നു. ഇപ്പോൾ ജനറലി ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 30 ദിവസം 32 ദിവസം ഒക്കെയാണ് ഒരു സൈനികന് ലീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ലീവ് വരാനും പോകാനായിട്ട് തന്നെ ഇതിനകത്തു നിന്ന് ഒരു 5-6 ദിവസത്തോളം നമുക്ക് ചിലവാകും. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നോർത്തിലൊക്കെ സെർവ് ചെയ്യുന്നവർക്ക്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 28 ദിവസം ക്വാറന്റൈനാണ്. സർക്കാർ പറയുന്ന പോലെ 14 ദിവസം നമുക്ക് റൂം ക്വാറന്റൈനും പിന്നെ 14 ദിവസം ഹോം ക്വാറന്റൈനും. ഇപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം ഇപ്പം 14 ദിവസം എന്നുള്ളതാണ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന റൂം ക്വാറന്റൈൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനൊരു സൗകര്യം കിട്ടുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനമായിട്ടൊരാവശ്യം. നിർബന്ധിത ക്വാറന്റൈൻ 14 ദിവസമാക്കി ചുരുക്കണമെന്നും ഇതിനിടെ പരിശോധന നടത്തി ഫലം നെഗറ്റീവായാൽ കുടുംബത്തോടൊപ്പം കഴിയാനും അത്യാവശ്യത്തിന് പുറത്തിറങ്ങാനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം. അഗസ്ത്യമുടി തിരുവമ്പാടി റോഡ് പൂർണ്ണമായും അടച്ച് പാറ പൊട്ടിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. പാറ പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ റോഡിലെ ചെളിയും നാട്ടുകാർക്ക് ദുരിതമാണ്. അഗസ്ത്യൻമുഴി കൈതപ്പുൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി തൊണ്ടിമൽ ഭാഗത്ത് നടക്കുന്ന പാറ പൊട്ടിക്കലാണ് പ്രദേശവാസികൾക്ക് ദുരിതമാവുന്നത്. റോഡ് പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. ജൂലൈ 24 തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി മാന്തിയിട്ട ചെളി കാൽനട പോലും ദുസ്സഹമാക്കുന്ന അവസ്ഥയാണ്. മുന്നറിയിപ്പ് നൽകാതെ റോഡടച്ചതിനാൽ നിരവധി പേരുടെ വാഹനങ്ങൾ വീടുകളിൽ കുടുങ്ങിയതായും പ്രവൃത്തി നടക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള താമസക്കാർ ഒറ്റപ്പെട്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ വഴിക്ക് ഈ ഗതാഗതം തീരെ സാധ്യമല്ല. ആ വിവരം അവർ ഇവിടെ പിന്നെ ബോർഡ് വെച്ചിട്ട് ആ ബോർഡ് ഏറെ സാമൂഹ്യ വിരുദ്ധരെടുത്തും കണ്ട് പുഴയിലേക്ക് തട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതാരും അറിയാതെ കിടന്ന്
ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന റോഡാണ്. ആ പഴയ പരിചയം വെച്ചിട്ട് പിന്നെ വാഹനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്ന അവർ പ്രത്യേകിച്ചിട്ട് ഈ മഴയും ഒക്കെ സംബന്ധിച്ച് ഈ ചളി ഇത്ര അരക്കായത്തുള്ള കഴുത്തിനൊക്കെ ചളിയാണ് ഇവിടെ. ഈ ചളിയിൽ വന്നിട്ട് രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ നേരെ വന്നിട്ട് ഈ ചളിക്കുണ്ടിലേക്ക് ചാടി. ഇപ്പോഴും പലർക്കും വീടുകളിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയാണ്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഇരുന്നംകുഴി മയിലാടുംപാറ റോഡ് ഗതാഗത യോഗ്യമാക്കുകയെങ്കിലും ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടുന്ന് തൊണ്ടിയിലേക്കോ പോകാൻ നടന്നു പോകാൻ പോലും പറ്റില്ല. സ്ത്രീകളും കുട്ടികളൊക്കെ നടന്നു പോകാൻ വരെ വിഷമിക്കുകയാണ്. അവർ ഉട്ടിക്ക് ചളി കൂടെ അടുത്ത പറമ്പിൽ കൂടെ അതിലൊക്കെ പോയിട്ട് മീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചിട്ടൊക്കെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നാൽ ഈ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് വേണം. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതിനാൽ രാത്രി സമയങ്ങളിൽ ഇവിടെ അപകടങ്ങളും പതിവാണ്. അതേസമയം അഗസ്റ്റിൻമുഴി പാലത്തിന് മുകളിൽ വെച്ചിരുന്ന മുന്നറിയിപ്പ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ പുഴയിൽ തള്ളിയതായി കരാറുകാരനും പറയുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ചെറുവാടി ഹെൽത്ത് സെന്റർ ആരോഗ്യ പ്രവർത്തകർക്ക് SKSSF ചെറുവാടി ക്ലസ്റ്റർ കമ്മിറ്റിയുടെ സ്നേഹാദരം SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി പി അലി അക്ബർ, മുക്കം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനുലാലിന് കൈമാറി. CM നിസാമുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഇക്ബാൽ ബെസ്റ്റ് കൊടിയത്തൂർ, ടി നിഷാദ് ചുള്ളിക്കാപ്പറമ്പ്, ആഷിർ ചെറുവാടി, ഷഹനാസ് കാരാളിപ്പറമ്പ്, അർഷാദ് തെനങ്ങാപ്പറമ്പ്, റിയാസ് വെസ്റ്റ് കൊടിയത്തൂർ, ടി മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ആഷിഖ് ചാത്തപ്പറമ്പ് എന്നിവർ സംബന്ധിച്ചു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. ഓമശ്ശേരി കാതിയോട് കൊത്തിവട്ടമില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ പറമ്പിലും വയലിലും ഉണ്ടായിരുന്ന 300 വാഴ, കപ്പ, മറ്റ് കൃഷികൾ എന്നിവയാണ് പന്നികൾ കുത്തി നശിപ്പിച്ചത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി പേരുടെ കൃഷിയാണ് ഇത്തരത്തിൽ പന്നികൾ നശിപ്പിച്ചത്. EMS സഹകരണ ആശുപത്രിയിലെ ഒരു ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആവശ്യമായ നിയന്ത്രണങ്ങളും മുൻകരുതലുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയും പരിസരവും അണുവിക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ August 6 ആശുപത്രിയിലെ റിസപ്ഷൻ ജീവനക്കാരന് രോഗം സ്ഥിരീകരിച്ചത്. ജീവനക്കാർക്കുള്ള സർവൈലൻസ് പരിശോധനയിൽ 15 പരിശോധിച്ചതിലാണ് ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജോലി ചെയ്തത്. രോഗം സ്ഥിരീകരിച്ച ജീവനക്കാരനെ FLTCയിലേക്ക് മാറ്റുകയും ആ ജീവനക്കാരനുമായി അടുത്ത സമ്പർക്കത്തിൽ വന്ന 3 ജീവനക്കാരെ ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്തതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇനി CTV ബിസിനസ് വാർത്തകൾ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള കൊറോണ ഗാർഡ് എന്ന ഉപകരണം കേരളത്തിലും വിപണിയിലെത്തി. ഷൈക്കോക്കോൺ ടെക്നോളജിയിലൂടെ യുറേക്ക ഫോർബ്സ് ആണ് ഈ ഉപകരണം വിപണിയിൽ അവതരിപ്പിച്ചത്. ഹൈപ്പർ ഹൈസ്പീഡ് ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് അടച്ച ഇടങ്ങളിൽ കൊറോണ വൈറസിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന സംവിധാനമാണിതെന്ന് കൊറോണ ഗാർഡ് കേരള വിതരണക്കാരായ കെമിയ ലൈഫ് കെയർ MD അസ്ലം KC പറഞ്ഞു. കൊറോണ ഗാർഡ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായ യുറേക്ക ഫോർബ്സ് എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്. അവരാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഇത് ശരിക്കും വന്നത് ഒരു ന്യൂട്രലായിട്ട് ഇതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സാനിറ്റൈസർ എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ശരിക്കും വരുന്നത് ഈ കൊറോണ ഗാർഡ് എന്ന ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വൈറസിലുണ്ടാവുന്ന പോസിറ്റീവ് ചാർജിനെ ഇത് ഡിസിൻഫെക്റ്റ് ചെയ്യും, അതായത് ഡൈല്യൂട്ടായി പോകും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിൽ ഓതറൈസ്ഡായിട്ടുള്ള ഡീലർ വന്നിട്ട് കെമിയ ലൈഫ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഡീലറാണ്. അതായത് ഇതിൽ ഇത് വെക്കുന്നത് 1000 ഈ ഒരൊറ്റ മെഷീൻ മാത്രം വെച്ചെടുത്താൽ മതി. കോവിഡ് പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് കാരണമാവുന്ന ഉൽപ്പന്നമാണിതെന്നും USFDA CE സർട്ടിഫിക്കേഷനുകൾ വരെ ഈ ഉൽപ്പന്നത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അസ്ലം പറഞ്ഞു. കൊറോണ ഗാർഡിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ 9495 5549 47 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവമ്പാടി തമ്പലമണ്ണയിലെ 110 KV സബ്സ്റ്റേഷൻ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. മലയോര മേഖലയുടെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാവുമെന്ന് പ്രതീക്ഷ. രാജ്യത്തിന്റെ 73rd സ്വാതന്ത്ര്യദിനാഘോഷം ശനിയാഴ്ച. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷത്തിന് പൊലിമ കുറയും. കൂടത്തായി കൊലപാതക പരമ്പര ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് ആൽഫൈൻ വധക്കേസിൽ. ജലജീവൻ മിഷൻ പദ്ധതി തിരുവമ്പാടി മണ്ഡലത്തിൽ 77 രൂപയുടെ പ്രവർത്തനങ്ങൾ. ആദ്യഘട്ടത്തിൽ 260 പേർക്ക് ഹൗസ് കണക്ഷനുകൾ നൽകുമെന്ന് MLA. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ഈ മാസം 24 മുതൽ. കോവിഡ് കാലത്ത് നിരവധി പേർക്ക് ആശ്വാസമാവുമെന്ന് അധികൃതർ.
ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.